ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ക്യാരറ്റ് ഹൽവ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ക്യാരറ്റ് ഹൽവയുടെ വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ഈ ക്യാരറ്റ് ഹൽവയുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ ക്യാരറ്റൊക്കെ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്ത ക്യാരറ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വലുതും ചെറുതും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ശേഷം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 കപ്പ് ക്യാരറ്റ് വരും. 3 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു 3 കപ്പോളം വരും. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ നെയ്യിൽ തന്നെ നമുക്കത് വറുത്ത് വയ്ക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, അധികം ചേർക്കണമെങ്കിൽ ചേർക്കാം, കുറച്ച് മതിയാക്കി കുറച്ച്. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ലാസ്റ്റ് പിസ്താ ബദാം അതൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെറിയ പീസാക്കി ഇടാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സാധാരണ നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്ക് ഈ ടൈപ്പ് ക്യാരറ്റ് അല്ല യൂസ് ചെയ്യാറ്, വേറൊരു ടൈപ്പ് കുറച്ചും കൂടെ റെഡ് കളറായിട്ട് വരുന്ന ഒരു ക്യാരറ്റ് ഉണ്ട്. അത് എല്ലായിടത്തും ഒന്നും കിട്ടില്ല, ചില പ്രത്യേക ഷോപ്പുകളിലൊക്കെ മാത്രമേ അത് കാണാറുള്ളൂ. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്ക് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല, കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ക്യാരറ്റ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റണം. അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് പാലാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1.5 കപ്പ് പാല് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ ശേഷം ഒഴിച്ചാൽ മതി. അപ്പോൾ പാലിൻ്റെ അളവ് തീരെ കുറയാൻ പാടില്ല. നല്ല പാലിൽ കിടന്ന് തന്നെ ഈ ക്യാരറ്റ് കുക്കായാൽ മാത്രമേ നമ്മുടെ ഹൽവ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 1.5 കപ്പ് പാലിവിടെ ഞാൻ ചേർത്തു. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് തിളയ്ക്കുന്നുണ്ട്, ഈ ക്യാരറ്റ് ഇത് കിടന്ന് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ പാല് നല്ലോണം വറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടൻസ് മിൽക്കിൽ മധുരവും കൂടെ ആവുമ്പോൾ അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ള മധുരത്തിലേക്ക് നമുക്ക് വരാം. ഇനി നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. അതേപോലെ പഞ്ചസാരയിലും വ്യത്യാസം വരുത്തണം. ഇനി ഇത് കുറച്ച് നേരം കൂടെ കിടന്നൊന്ന് നന്നായിട്ട് കുറുകണം. അപ്പോൾ ഇതേപോലെ അതിൻ്റെ വെള്ളമൊക്കെ, അതായത് പാലൊക്കെ വറ്റി ക്യാരറ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അതിന് ശേഷമാണ് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കണ്ടൻസ് മിൽക്കിൻ്റെ പകുതി ഭാഗമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 1.5 കപ്പ് പാലും ഒരു 1/2 ടീൻ കണ്ടൻസ് മിൽക്കും ചേർത്തു. ഇനി നിങ്ങൾ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പോളം പാല് വേണ്ടി വരും. കാരണം ഇത് പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായാൽ മാത്രമേ ഈ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് പോവുള്ളൂ, അല്ലെങ്കിൽ ആ ക്യാരറ്റ് ഇങ്ങനെ പച്ചയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഇതിന് വരില്ല. അപ്പോൾ കണ്ടൻസ് മിൽക്കും ഒഴിച്ചു. ഇനി ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പാലൊക്കെ നല്ലോണം വറ്റി വരണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കടായിയുടെ സൈഡിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കാർഡമം പൗഡറാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കാർഡമം പൗഡർ
ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു അര ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ ആ കാഷ്യൂ നട്ട്സും കൂടെ ഞാനിതിലേക്ക് ചേർത്തു. കുറച്ച് ഗാർണിഷ് ചെയ്യാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനതൊന്ന് സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിതിവിടെ കാഷ്യൂ നട്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിസ്തയോ ബദാമോ എന്തുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതുമായ ഈ ക്യാരറ്റ് ഹൽവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.